राहुल गांधी जोड़ो यात्र तिरुवनंतपुरम जिले कड़पयन विड़िम समर समि का राहुल गांधी तैयार पदयात्र कड़पुर प्रदेश जनुम्हे अस्थान प्रश्न संवाद यात्रो मोटे अगमी तमर समि कन्वीनर फादर यूजिन पेरेर उल्पेवरुम चर्चा समर राहुल पिंण के ദേശീയ തലത്തിൽ പ്രക്ഷോഭം ചർച്ചയായി വരണമെന്ന താൽപര്യം സമരസമിതിക്കുണ്ടായിരുന്നു മറിച്ച് സമരത്തിന്റെ മുന്നണിയിൽ രാഹുലിനെ എത്തിക്കുക എന്ന തന്ത്രവും സമരസമിതി ഒരുക്കിയിരുന്നു അതായത് അദാനിക്കെതിരെ രാഹുലിനെ മുന്നിൽ നിർത്തിയാൽ ദേശീയ തലത്തിൽ ഈ പ്രക്ഷോഭം വളർത്തിക്കൊണ്ടുവരാമെന്ന കണക്കൂട്ടിലായിരുന്നു സമരസമിതിക്ക് എന്നാൽ സംഭവിച്ചത് നേരെ തിരിച്ചു സമരം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുമെന്ന തിരിച്ചറിവ് ചിലരുടെ ബോധമനസ്സിലൂടെ കടന്നുപോയി അത് അവരുടെ മനസ്സിൽ ഒരു വെള്ളിടി വെട്ടി അതനുസരിച്ചുള്ള അട്ടിമറിയാണ് പിന്നെ നടന്നത് ആ നാടകം വിജയിക്കുകയും ചെയ്തു സമരസമിതിയുടെ വിശദീകരണത്തിന്റെ ആദ്യ പാദത്തിൽ തന്നെ വിഷയം രാഹുലിന് വ്യക്തമായി മനസ്സിലായില്ല മനസ്സിലാക്കാൻ സാധിച്ചതുമില്ല കേരളത്തിലെ നേതാക്കൾ ഈ വിഷയം രാഹുലിനെ നേരത്തെ ധരിപ്പിച്ചിരുന്നില്ല വ്യക്തതയില്ലാത്ത വിഷയത്തിൽ ആദ്യവസാനം വരെ കേൾവിക്കാരന്റെ റോളിലായിരുന്നു രാഹുൽ എന്നാൽ രാഹുലിനെ കാര്യങ്ങൾ ബോധിപ്പെടുത്തേണ്ട കെ സുധാകരനും വിഡി സതീശനും കെസി വേണുഗോപാലും ഉൾപ്പെടെയുള്ള നേതാക്കൾ നിശബ്ദതയും പാലിച്ചു തൊട്ടാൽ പൊള്ളുന്ന വിഷയമായതുകൊണ്ട് തന്നെ കേരള നേതാക്കൾ കൈക്കൊണ്ട നിശബ്ദത ഭേദിച്ച് ശശി തരൂർ അവിടെ രംഗപ്രവേശം നടത്തി വിഴിഞ്ഞം പദ്ധതിയുടെ കല്ലിടൽ ജോലിയുടെ 80% പണിയും പൂർത്തിയായി കഴിഞ്ഞുവെന്നും ഇനി സമരം നടത്തിയിട്ട് കാര്യമില്ലെന്നും വിഴിഞ്ഞം പദ്ധതി വികസനത്തിന്റെ ഭാഗമാണെന്നും ഈ പദ്ധതിയെ എതിർത്താൽ വികസന വിരോധികളായി മാറുമെന്നും ശശി തരൂർ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ തുറന്നടിച്ചു തലസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയെ എതിർക്കാനാവില്ലെന്നും ഉമ്മൻചാണ്ടി സർക്കാരാണ് പദ്ധതി കൊണ്ടുവന്നതെന്നും ശശി തരൂർ വിശദീകരിച്ചപ്പോഴാണ് വിഴിഞ്ഞം തുറമുഖ പ്രശ്നം രാഹുൽ ഗാന്ധിക്ക് ബോധ്യമായത് പദ്ധതിയുടെ ഭാഗമായി കടലിൽ കല്ലിട്ടതിൽ ചില ഭാഗത്ത് കടൽ കയറിയെന്നും പൂവാർ പോലുള്ള പ്രദേശങ്ങളിൽ കടൽ ഇറങ്ങിയെന്നും സമരസമിതി ചൂണ്ടിക്കാട്ടി എന്നാൽ കടൽ ഇറങ്ങി കര രൂപപ്പെട്ട സ്ഥലങ്ങളിൽ മത്സ്യബന്ധന സാധ്യത പരിശോധിച്ചുകൂടെ എന്ന നിലപാടും ചർച്ചകളിലേക്ക് വന്നു മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമാണ് കോൺഗ്രസ് അതിനെ പരിഹാരം ഉണ്ടാക്കണം എന്നാൽ അത് തുറമുഖ വികസനത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടാകരുതെന്ന് ശശി തരൂർ രാഹുലിനെ ബോധ്യപ്പെടുത്തി ഇതിനൊപ്പം പാരിസ്ഥിതിക പഠനത്തിലും നിലപാട് വ്യക്തമാക്കി പഠനം നടത്താമെന്നും എന്നാൽ അത് തുറമുഖത്തെ അട്ടിമറിച്ചുകൊണ്ടാകരുതെന്നും തരൂർ കൂട്ടിച്ചേർത്തു തരൂറിന്റെ ഇടപെടലിൽ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതോടെ രാഹുൽ നിശബ്ദനായി മാത്രമല്ല കേരള ഘടകത്തോടും വിഷയം പരിശോധിക്കാൻ പറഞ്ഞു വിഷയത്തിൽ നിന്നും തലയൂരി ഓടിഒളിച്ചു വികസന വിരോധികൾ എന്ന ട്രേഡ് മാർക്ക് വീഴുമെന്ന ശശി തരൂറിന്റെ മുന്നറിയിപ്പ് രാഹുലിന്റെ നിലപാടിനെ വളരെയേറെ സ്വാധീനിച്ചു വിഴിഞ്ഞം എംഎൽഎ യും കോൺഗ്രസ് നേതാവുമായ എം വിൻസെന്റ് ചർച്ചയിൽ പങ്കെടുക്കാത്തത് ശ്രദ്ധേയമാണ് പങ്കെടുത്തില്ലെന്ന് മാത്രമല്ല പങ്കെടുപ്പിച്ചില്ല ശശി തരൂരിനൊപ്പം കാര്യങ്ങൾ വിശദീകരിച്ച് കൂടെ നിൽക്കേണ്ടിയിരുന്ന സ്ഥലം എംഎൽഎ ആണ് വിട്ടുനിന്നതെന്ന് ഓർക്കണം അതിൽ നിന്ന് തന്നെ ചതി സമരക്കാർക്ക് മനസ്സിലാക്കാം യഥാർത്ഥത്തിൽ ഈ പാവങ്ങളായ മത്സ്യത്തൊഴിലാളികളെ കോമാളി വേഷം കെട്ടിക്കുകയായിരുന്നു ഇതായിരുന്നു സ്ഥിതിയെങ്കിൽ അവർ രാഹുൽ ഗാന്ധിയെ കാണാൻ വരില്ലായിരുന്നു കോൺഗ്രസ് നേതാക്കൾക്ക് രാഹുൽ ഗാന്ധിയെ പറഞ്ഞു മനസ്സിലാക്കാത്തതിന്റെ പൊരുൾ മനസ്സിലായെന്നാണ് സമരസമിതിയിലെ ചില നേതാക്കൾ പറഞ്ഞു രാഹുൽ ഗാന്ധി എങ്ങാനും സമരത്തിന്റെ നേതൃത്വത്തിൽ വന്നാൽ അദാനിയിൽ നിന്നും കാലാകാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമ്മാനങ്ങൾ പിന്നെ കിട്ടുമോ ആ പേരിൽ അദാനിയുടെ പടിക്കകത്ത് കയറാൻ പറ്റുമോ വേണമെങ്കിൽ രാഹുലിനെ വിഴിഞ്ഞം വിഷയം കത്തിച്ച് അതിൽ നിന്നും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താമായിരുന്നു എന്നാൽ അതല്ല രാഷ്ട്രീയമെന്ന് തെളിയിക്കുന്നതായിരുന്നു വിഴിഞ്ഞം തുറമുഖ സമരത്തിലെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ വിഴിഞ്ഞത്തെ 80%ത്തിലധികം പദ്ധതിക്ക് കല്ലിട്ട് കഴിഞ്ഞു ഇനി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കടൽ കയറാനും സാധ്യതയില്ല ഇക്കാര്യങ്ങളും തരൂർ ചർച്ചയിൽ പറഞ്ഞു മനസ്സിലാക്കിച്ചു ലത്തീൻ സഭയുമായും തീരദേശ നിവാസികളുമായും ഏറ്റവും അടുത്ത് നിൽക്കുന്ന നേതാവ് തന്നെ ഇങ്ങനെയൊരു നിലപാട് എടുത്തതോടെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് വളരെയേറെ ആശ്വാസമാണ് ഉണ്ടായത് രാഹുലിന് മുന്നിൽ മൗനം തുടർന്ന നേതാക്കൾക്ക് ഇനിയും അഭിപ്രായം പറയാതെ മൗനം തുടരാം അങ്ങനെ വേഷം കെട്ടി ഇറങ്ങിയ സമരസമിതി നേതാവ് ഫാദർ യൂജിൻ പെരേരയും കൂട്ടരെയും
കോൺഗ്രസ്സുകാർ തന്നെ കണ്ടം വഴി ഓടിച്ചു.